ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അണ്ടർ 23 ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞു. ഇന്ത്യ രണ്ട് മത്സരങ്ങളും പൊട്ടി, ക്വാളിഫൈഡ് ആയിട്ടില്ല. സോ അതിനെപ്പറ്റി ഞാൻ പലതവണ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് അത് ഇന്ത്യ മുന്നോട്ട് പോയില്ല എന്നുള്ളത്. സോ ഇനി നമുക്ക് ഒരു ചില ഉദാഹരണങ്ങളൊന്ന് പരിശോധിക്കാം. സക്സസ് ആയിട്ടുള്ള ടീം, അതായത് ഈ ഒരു അണ്ടർ 23 ക്വാളിഫൈ ആയിട്ടുള്ള 4 രാജ്യങ്ങളാണ്, അത് 4 ASEAN രാജ്യങ്ങളാണ്. ഇതിൽ ഒരു രാജ്യം മാത്രമേ ഇന്ത്യയെക്കാൾ ഫിഫ റാങ്കിങ്ങിൽ മുകളിലുള്ളൂ. ബാക്കി 3 രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയെക്കാൾ ഫിഫ റാങ്കിൽ താഴെയുള്ള രാജ്യങ്ങളാണ് ഈ ഒരു ആസിയാൻ മേഖലയിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്നാണ്. അപ്പം വിയറ്റ്നാം ആണ് ഇന്ത്യയെക്കാൾ റാങ്കിങ്ങിൽ മുകളിലുള്ള ടീം ക്വാളിഫൈ ആയിട്ടുള്ളത്, 95 സ്ഥാനത്താണുള്ളവർ. ഇപ്പം തായ്ലൻഡ് 113, മലേഷ്യ 136, ഇന്തോനേഷ്യ 150 എന്നീ സ്ഥലങ്ങളിലുള്ളവരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ഇപ്പം റാങ്കിങ് വെച്ചൊരു ഏജ് കാറ്റഗറി കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ 23 നെക്സ്റ്റ് സ്റ്റെപ്പ് ടു നാഷണൽ അല്ലെങ്കിൽ സീനിയർ ടീം ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞാണ് ഇന്ത്യ 99 സ്ഥാനത്താണ് നിലവിലുള്ളത്. ഇനി ചേഞ്ചസ് വരും. സോ എന്നിട്ടുകൂടി മറ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ക്വാളിഫൈഡ് ആയി എന്നുള്ള കാര്യം ഞാനൊന്ന് പരിശോധിക്കാം. അപ്പം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അവർ അണ്ടർ 23 എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അവർ 2018 അണ്ടർ 23 ഏഷ്യൻ കപ്പിൽ ഫൈനലിൽ വരെ എത്തിയിട്ടുള്ള ടീമാണ്. അവർക്ക് ഒരു നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കാതെ പോയത്. അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. നിലവിലിപ്പോൾ നടന്നിട്ടുള്ള അണ്ടർ 23 ആസിയാൻ റീജിയനിലുള്ള ടൂർണമെൻ്റ് ഉണ്ട്, AFF അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ്. അതിൽ വിജയിച്ചിട്ടാണ് അവർ വരുന്നത്. മാത്രമല്ല ഈ ഒരു AFF ഒരു ടൂർണമെൻറ്റും അതുപോലെ തന്നെ അവരുടെ സൗത്ത് ഏഷ്യൻ ഗെയിമുണ്ട്, ആൻഡ് അതുപോലെ തന്നെ മറ്റ് ചില ഫ്രണ്ട്ലീസ് ഉണ്ട്. അതുപോലെ ഇവർ ചില ക്ലബ്സുമായിട്ടൊക്കെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അണ്ടർ 23 കാറ്റഗറി 21 മത്സരങ്ങൾ കളിച്ചിട്ടാണ് വരുന്നത്. അത്രത്തോളം ഒരു എക്സ്പോഷർ ഈ ഒരു AFC ക്വാളിഫയേഴ്സിന് മുന്നോടിയായിട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പം യമനെയും ഗുവാമിനെയും ഈസി ആയിട്ട് പരാജയപ്പെടുത്തി. സിംഗപ്പൂരിനെതിരെ ഒരു ഡ്രോ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. സിംഗപ്പൂരും അത്യാവശ്യം ഒരു പറഞ്ഞ പോലെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു ആസിയാൻ രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഒരു ഡ്രോ സംഭവിച്ചിട്ടുണ്ടാകുക. ഇനി തായ്ലൻഡിലേക്ക് വരാം. തായ്ലൻഡ് ഈ പറഞ്ഞതുപോലെ എല്ലാ പതിപ്പിലും കളിച്ചിട്ടുള്ള ടീമാണ് ഈ ഒരു അണ്ടർ 23. അവർ 16 മത്സരങ്ങളാണ് ഈ പറഞ്ഞ ടൂർണമെൻറ്റുകളും ഫ്രണ്ട്ലീസും അടക്കം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവരിപ്പം ഫിലിപ്പീൻസിനെ 5-0, ബംഗ്ലാദേശിനെ 3-0, മലേഷ്യ 1-0 എന്നീ നിലയിലാണ് പരാജയപ്പെടുത്തിയിട്ട് ഒരു യോഗ്യത നേടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മലേഷ്യയിലേക്ക് തന്നെ വരുമ്പോൾ അവർ 2 തവണ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ ഇതിനു മുൻപ്. ഏതായാലും അവർ 10 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബംഗ്ലാദേശിനെതിരെ 2-0, ഫിലിപ്പീൻസിനെതിരെ 4-0 എന്നുള്ളൊരു റിസൾട്ടാണ് അവർക്ക് സ്വന്തമാക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ളത്. ഈ നല്ലൊരു എന്താ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു. ഫിലിപ്പീൻസും അത്യാവശ്യം നല്ല പറഞ്ഞ ആസിയാൻ റീജിയനിലുള്ള തന്നെ ഒരു രാജ്യമാണ്. പിന്നെ ഇന്തോനേഷ്യ 150 സ്ഥാനത്താണ് എന്ന് പറയുന്നൊരു രാജ്യം, അവർ 12 മത്സരങ്ങളാണ് ഈ പറയുന്ന ഇതിന് ഈ ഒരു ടീമുമായിട്ട് കളിച്ചിട്ടുള്ളത്. അതുപോലെ തുർക്കമെനിസ്ഥാനെതിരെ 2-0 വിജയം, ചൈനീസ് തായ്പേക്കെതിരെ 9-0 എന്ന സ്കോറിൽ വിജയിച്ചു. അതുപോലെ തന്നെ ഈ വർഷം നടന്നിട്ടുള്ള ഈ ഒരു AFF അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിസ്റ്റുകൾ കൂടിയായിരുന്നു ഇവർ എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയാനുണ്ടായിട്ടുള്ള കാരണം ഇവരെന്തുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ നമുക്ക് വിയറ്റ്നാമിൻ്റെ സ്കോഡ് ഒഴിച്ച് ബാക്കി ഏത് സ്കോഡും നമ്മുടെ ഒരു സ്കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റിയ താരങ്ങളുണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ ഒന്ന് ഗസ് ചെയ്തേ ഇന്ത്യ എത്ര മാച്ച് കളിച്ചിട്ടുണ്ടാകും. ഇവർ ഇത്രയും 20, 15, 10 ഒക്കെ പറഞ്ഞു. ഇന്ത്യ എത്ര മത്സരം കളിച്ചിട്ടുണ്ടെന്ന് അറിയാം? ഒരു മത്സരം പോലും ഈ ഒരു അണ്ടർ 23 ടീം കളിച്ചിട്ടില്ല. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അതുമാത്രമല്ല പല പ്ലേയേഴ്സും ജോയിൻ ചെയ്ത് എയർപോർട്ടിൽ വെച്ചൊക്കെയാണ്. ഇതൊക്കെ ഭയങ്കര കോമഡി. പിന്നെ എങ്ങനെ നമുക്ക് പ്ലേയേഴ്സിനെയും അതുപോലെ തന്നെ കോച്ചസിനെയും കുറ്റം പറയാൻ പറ്റും? തീർച്ചയായിട്ടും കുറ്റം പറയേണ്ടത് AIFFനെ തന്നെയാണ്, അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ തന്നെയാണ്. ഇതിൽ FSBLനെയോ ക്ലബ്സിനെയോ കൂടുതലായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സമയം ഉണ്ടായിരുന്നല്ലോ ഒരു ക്യാമ്പ് കൊടുക്കാൻ. ഈ ഇപ്പോഴാണല്ലോ ക്ലബ്സൊക്കെ വിട്ടുകൊടുക്കാത്ത, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ പ്ലേയേഴ്സിനെയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമ്പിൽ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളൊരു സംഭവമാണുള്ളത്. പക്ഷേ എപ്പോഴാണ് ക്യാമ്പ് കൊടുക്കേണ്ടിയിരുന്നത്? ഈ ഒരു ഓഫ് സീസൺ സമയത്തൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഈ ടീമുകളൊക്കെ അവസാനമാണോ തട്ടിക്കൂട്ടിയത്? അല്ല, അവരാദ്യം തൊട്ടേ ഈ വർഷം ആദ്യം തൊട്ടേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആസിയാനിൽ നടത്തുന്നത് പോലെ തന്നെ സാഫ് റീജിയനിൽ ഒരു അണ്ടർ 23 ടൂർണമെൻറ്റ് നടത്താം. പക്ഷേ അത് AFF ഭാഗത്തുള്ളതല്ല. രണ്ടാമത്തൊരു കാര്യം, ഈ രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവർ ഈ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് വരുമ്പോൾ അവർ മത്സരങ്ങൾ കളിക്കും എന്നുള്ളത്. അപ്പോൾ അതിനും ചില ബുദ്ധിമുട്ടുകളുണ്ടാകും, പണച്ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു താരങ്ങളെ വെച്ചൊരു ക്യാമ്പ്, അതായത് എന്താണെങ്കിലും ഫിഫ കലണ്ടേഴ്സിൽ പ്ലേയേഴ്സിനെയൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അണ്ടർ 23 പ്ലേയേഴ്സിനെ കൂടി ഒരു ക്യാമ്പ് വിളിച്ചിട്ട് അവർക്കൊരു ക്യാമ്പ് കൊടുക്കുക. അതുപോലെ അവൈലബിൾ ആണല്ലോ, ഇവൻ സീനിയർ ടീമുമായിട്ട് മത്സരങ്ങൾ കളിക്കാം, ആ സ്ഥലത്തുള്ള ക്ലബ്ബുകളുമായിട്ടൊക്കെ മത്സരങ്ങൾ കളിച്ചാൽ പോലും ഇറ്റ്സ് ഓക്കെ. നിലവിൽ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് ഇതെങ്കിലുമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ
അടുത്ത വർഷത്തെ അണ്ടർ 23. കാരണം അണ്ടർ 23 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം സീനിയർ ടീമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ ഈ പ്ലെയേഴ്സിന് കഴിയുമോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ്. ഇപ്പം നമുക്ക് പല പ്ലെയേഴ്സ്, ഇപ്പോൾ ഈ സുഹേൽ ഭട്ട് ആണെങ്കിലും ഇപ്പം ശിവശക്തി ആണെങ്കിലും പാർദീപ് ആണെങ്കിലും ഈ പറയുന്ന പ്ലെയേഴ്സൊക്കെ അവരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്യായിരുന്നു. ഇവരെയൊക്കെ നമുക്ക്, കാരണം ISL കളിക്കുന്ന പോലെ അല്ല ഒരു സീനിയർ ടീം അല്ലെങ്കിൽ നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ ആ ഇൻറ്റൻസിറ്റി തന്നെ ഡിഫറൻസാണ്. അപ്പോൾ അവരെ ആ ടെസ്റ്റ് ചെയ്യാനുള്ള, അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റികളായിരുന്നു അത്. സോ അത് ഇനിയെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്ത് തമ്മിൽ കഴിക്കാൻ ഞാൻ നിശ്ചയം സൈൻ.